ലോവിനു ഇന്റർനാഷണൽ ബിസിനസ് സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് ഓഫീസിലോട്ട് വരുന്ന കൂടുതൽ എൻക്വയറീസും അവർ ചോദിക്കുന്ന എന്താന്ന് വെച്ചാൽ, അവരിപ്പം എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്ലസ് ടുവോ അല്ലെങ്കിൽ ഡിഗ്രിയോ ഫെയിൽ ആവുകയോ അല്ലെങ്കിൽ തുടർന്ന് പഠിക്കാൻ പറ്റാതാവുന്നവർക്ക് വിദേശത്തേക്ക് പോകാനോ അല്ലെങ്കിൽ അവിടെ ഓൾറെഡി ജോലി ചെയ്യുന്നവർക്ക് ജോലി പ്രമോഷൻ കിട്ടാനോ ഒക്കെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ അതിനൊരു അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് നിലവിൽ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന എൻക്വയറീസ് അത് തന്നെയാണ്. അല്ലെങ്കിൽ ഒന്നെങ്കിലും പാതി വഴിയിൽ പ്ലസ് ടു പഠനം മുടങ്ങുക, അല്ലെന്നുണ്ടെങ്കിൽ പാതി വഴിയിൽ ഡിഗ്രി പഠനം മുടങ്ങുക. അപ്പൊ അത്തരക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നല്ലൊരു ജോലിയിലേക്ക് എത്താതിരിക്കുക. ചിലർ 4 കൊല്ലം എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടും അത് പൂർത്തിയാക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത്തരക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞു 4 കൊല്ലം, പക്ഷെ അന്ന് അവർക്കത് വേണ്ടുന്ന ഒരു ജോലിയിലോട്ട് പ്രവേശിക്കാൻ പറ്റുന്നില്ല. 5000-ത്തിനോ 10000-ത്തിനൊക്കെ നാട്ടിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഗൾഫിൽ പോയി മറ്റെന്തെങ്കിലും ജോലി ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ നേരിടേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലസ് ടു പാതി വഴിക്ക് മുടങ്ങി നിന്നതുകൊണ്ട് ഒരു ഡിഗ്രി പഠനം പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനോ നിൽക്കാതെ നിൽക്കുന്ന ഒരുപാട് ആളുകളും ഉണ്ട്. അത് മാത്രമല്ല, വിദേശത്തേക്ക് പോയാലും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിഗ്രി പാതി വഴി മുടങ്ങിയവർ ഒരു ചിലപ്പോൾ അവിടെ കോഴ്സ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടായിരിക്കും ജോലിക്ക് കയറിയത്. നാട്ടിൽ ഒരു 40,000-50,000 രൂപയ്ക്ക് ചിലപ്പോൾ അവിടെ സാധനങ്ങൾ അവിടെ സ്ട്രക്കായി നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവർക്ക് ഒരു ജോബ് ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ 50,000 രൂപയ്ക്ക് ഗൾഫിൽ പോയി ജോലി എടുക്കാൻ താല്പര്യമില്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം യൂസ് ചെയ്ത് മുടങ്ങിപ്പോയ ഡിഗ്രി അല്ലെങ്കിൽ മുടങ്ങിപ്പോയ പ്ലസ് ടു നമുക്ക് 6 മാസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു അവൈലബിലിറ്റി നമുക്ക് ഒരു ഒരു ഫെസിലിറ്റി നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ സപ്പോർട്ട് ചെയ്യുന്ന പല യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി, അതായത് നമ്മൾ എവിടെ മുടങ്ങിയോ അവിടെ നിന്ന് നമ്മൾ ക്രെഡിറ്റിനെ പുതിയ യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമുക്ക് 6 മാസം കൊണ്ട് 100% ഗ്യാരണ്ടിയോടുകൂടി തന്നെ ഈ ഒരു ഡിഗ്രി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ, ഇത് വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആണോ, അംഗീകൃതം ഐ മീൻസ് അംഗീകാരം ഉള്ള സർട്ടിഫിക്കേഷൻ ആണോ ചെയ്യുന്നതെന്നുള്ളതാണ് കൂടുതൽ പേരും ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് മാന്യമായിട്ടുള്ള ഒരു സംശയമാണ്. അപ്പോൾ ഇത്തരത്തിൽ സംശയമുള്ളവര് ഒരു കാരണവശാലും പറയാനുള്ള കാര്യമില്ല. നമ്മൾ തീർച്ചയായിട്ടും അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തന്നെയാണ് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് എന്തൊക്കെ അംഗീകാരമാണ് കിട്ടിയേക്കുന്നതെന്ന് പറയാമോ? നമുക്ക് AICTE അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ട്, PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, എല്ലാ വിദേശ രാജ്യങ്ങളിലും അറ്റസ്റ്റേഷൻ പോസിബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഈവൻ ദോ നമ്മുടെ മെയിൻ സർവീസ് ആയ നമ്മുടെ ലോവൻ ഓഫ് മിഡിൽ ഈസ്റ്റ് ദോഹ ഖത്തറിലെ നമ്മുടെ മെയിൻ സർവീസ് തന്നെ നമുക്ക് യൂറോപ്യൻ മൈഗ്രേഷൻ വർക്ക് പെർമിറ്റ്സ്, ഗൾഫ് ജോബ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പലരും ഡിഗ്രി കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് യൂറോപ്പിലോട്ടോ ഗൾഫിലോട്ടോ നല്ല ജോലിക്ക് കയറുവാൻ സാധിക്കാതെ വരുന്ന പല കാൻഡിഡേറ്റ്സിനെയും നമ്മൾ ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ അവരുടെ ഡിഗ്രി 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് നല്ല ജോലിയിലോട്ട് തന്നെ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് സഹകരിച്ച എല്ലാവർക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്കത് മാത്രമല്ല, നമുക്ക് നമ്മുടെ മെയിൻ സർവീസ് എന്തായിരുന്നു, നമ്മുടെ മെയിൻ സർവീസായ യൂറോപ്യൻ പ്രോഗ്രാംസ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ നമുക്ക് ഈസി ആയിട്ട് യൂറോപ്പിലോട്ടോ ഗൾഫിലോട്ടോ ജോലിയിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ നമ്മുടെ മറ്റൊരു സർവീസായ എബ്രോഡ് സ്റ്റഡീസ് അല്ലെങ്കിൽ ഇന്ത്യക്കകത്തുള്ള ഡൊമസ്റ്റിക് സ്റ്റഡീസിനും ബുദ്ധിമുട്ടായത് ആവുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതായത് ചില കാൻഡിഡേറ്റ്സ് പ്ലസ് ടു പരാജയപ്പെടുന്ന കാരണം അവർക്ക് തുടർ പഠനം ഒരു ബുദ്ധിമുട്ടാ ദുഷ്കരമാകുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസ് നമുക്ക് പ്ലസ് ടു ഇതേ ഒരു മെത്തേഡിലൂടെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ വർഷം പ്ലസ് ടു ഫെയിലായി ഉപരിപഠനം പോകാൻ പറ്റാതിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഷമിക്കേണ്ട. നമ്മുടെ ലോവിനു ഇന്റർനാഷണൽ ഇന്ത്യയുടെ ഓഫീസിലോട്ടോ ലോവിനു മിഡിൽ ഈസ്റ്റ് ദോഹ ഖത്തറിന്റെ ഓഫീസിലോട്ടോ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഈ ഒരു അക്കാഡമിക് ഇയർ തന്നെ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് അപ്പോൾ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡിഗ്രിക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഇൻ കേസ് ഡിഗ്രിയാണ് പാതി വഴിയിൽ മുടങ്ങിയെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് PGക്ക് ജോയിൻ ചെയ്യാം. അല്ല ജോലിക്കാണെങ്കിൽ ജോലിക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാം. എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. നമുക്ക് അവൈലബിൾ ആണ്. മാത്രം നമ്മൾ PG കോഴ്സും പിന്നെ നമ്മൾ മെയിനായിട്ട് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് വേൾഡിൽ തന്നെ ഏകദേശം 8-9 കൺട്രികളായിട്ട് നിരവധി 150-ഓളം കോഴ്സസ് നമ്മൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഇന്ത്യക്കകത്ത് സൗത്ത് ഇന്ത്യയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ബാംഗ്ലൂർ, കർണാടക, കേരള, തമിഴ്നാടു ഈ സ്റ്റേറ്റുകളിലായിട്ട്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന സ്റ്റേറ്റുകളിലൊക്കെ ആയിട്ട് വളരെ ചീപ്പ്, അതായത് സ്റ്റുഡൻസിൻ്റെ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ആഗ്രഹങ്ങൾക്ക് ഇണങ്ങുന്ന രീതിയിൽ. ചിലർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോഴ്സസ് ആയിരിക്കും നോക്കുന്നത്, അല്ലെങ്കിൽ കോളേജസ് ആയിരിക്കാം. എന്നാൽ മറ്റു ചിലർക്ക് ബഡ്ജറ്റ് പ്രശ്നമല്ല, അവർക്ക് ഫെസിലിറ്റീസ് ആയിരിക്കും നോക്കുന്നത്. അത്തരത്തിൽ സ്റ്റുഡൻസിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന നിരവധി കോളേജസിൻ്റെ ഓപ്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റ് അഡ്മിഷൻ ഏജൻസികളെ പോലെ അഡ്മിഷൻ എടുത്ത് നമ്മൾ കുട്ടികളെ ഒഴിവാക്കി വിടുന്ന ഒരു സിസ്റ്റം നമുക്കില്ല.
നമ്മളിപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന ഓരോ കുട്ടിയും നമ്മുടെ ഫയലിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ ഫയലിൽ അവരുടെ ഡേറ്റ നമ്മൾ കീപ്പ് ചെയ്യും. അവിടെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി തന്നെ നമ്മുടെ നോവിനോ മിഡിൽ ഈസ്റ്റ് ദോഹ ഖത്തർ എന്ന ഓഫീസിൻ്റെ റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. നമുക്ക് ഏകദേശം 39 രാജ്യങ്ങളിലായിട്ട് ഏകദേശം പല പല വേക്കൻസീസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികളെ നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് അർഹതപ്പെട്ട ഒരു ജോബിലേക്ക് എത്തിക്കുന്നതിനും വരെ നമ്മുടെ ലോവിനോ ഇന്റർനാഷണലിൻ്റെ ലോവിനോ മിഡിൽ ഈസ്റ്റിൻ്റെ ഫുൾ സപ്പോർട്ട് നമ്മുടെ സ്റ്റുഡൻസിന് ഉണ്ടായിരിക്കുകയായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ടോപ്പിക് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റ് ഇൻഫർമേഷൻസായിട്ട് നമ്മൾ ഇനിയും വരും. പിന്നെ നമ്മുടെ ബിസിനസ് റിലേറ്റഡ് വീഡിയോസൊക്കെ ഇനിയും ഉണ്ടാവും. നിങ്ങൾ ചാനൽ ട്യൂൺ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റ് സോഷ്യൽ മീഡിയ പേജസിൻ്റെ ചാനൽസിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കുക. നിങ്ങളത് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ജോബ് അപ്ഡേറ്റ്സോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ എന്ത് അസിസ്റ്റൻസിനും കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.